നമസ്കാരം, എല്ലാവർക്കും ഹിൽ ടോപ്പ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പോത്തുംകാരി വരട്ടി അടിക്കാൻ പോകണം കേട്ടോ. പൊറോട്ടയും കൂട്ടി പഠിക്കാം നമുക്ക്. എന്നാൽ നേരെ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ. ഇനിയിപ്പോൾ ഇവനെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് പരിപാടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുകളിലെ ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെത്തി മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത് ഒറ്റ പീസായിട്ട് അങ്ങോട്ട് ഫുള്ളോടെ വെക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഉള്ളിൽ മസാലയും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ പിടിക്കണമെങ്കിൽ ഇത് രണ്ട് പീസായിട്ട് വെക്കാം. അപ്പോൾ അതാകുമ്പോൾ കറക്റ്റായിട്ട് ഉള്ളിലൊക്കെ മസാലയും പിടിക്കും, നമുക്ക് വെക്കാനും കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പൊ നമ്മുടെ പോത്തുംകുട്ടന്റെ കാലൊക്കെ ഇതാ നമ്മൾ ഏകദേശം നല്ല രീതിക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. നമുക്ക് ഇതുപോലെ ഒരു പ്രാവശ്യം കൂടെ നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. നമ്മുടെ വീട് കഴിയുമ്പോൾ എപ്പോഴും മഴക്കാറാണല്ലോ. ഈ വർഷം ഫുള്ള് മഴയാണെന്ന് ചോദിച്ചാലും ഈ വർഷം ഡിസംബർ വരെ മഴയാണ്. പക്ഷെ നല്ല ക്ലൈമറ്റ് അല്ലേ? ക്ലൈമറ്റ് നല്ലതാണ്, വെയിലൊന്നുമില്ല. ഇനി നമ്മുടെ പോത്തുംകാരൊന്ന് ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, അടുത്തായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാവേ. അത് ഇത്രയും വലിയ പീസായതുകൊണ്ട് ഇതിനകത്ത് എല്ലാം പിടിക്കണല്ലോ, ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ. അതാണ് നമ്മളിതെല്ലാം തേക്കുന്നത്. ഇതേപോലെ അപ്പുറത്തെ സൈഡ് നമുക്ക് സെയിം തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇവിടെ തേച്ചു പിടിപ്പിച്ച മാരിനേഷൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനിയപ്പോൾ നമ്മുടെ പോത്തുംകാൽ പാചകം അങ്ങോട്ട് തുടങ്ങാം കേട്ടോ. മസാലയൊക്കെ അങ്ങോട്ട് വഴറ്റി തീയൊക്കെ ഏകദേശം കത്തിയിട്ടുണ്ട്. നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പോൾ നമ്മൾ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഇനി വെളിച്ചെണ്ണ ഒഴിക്കാം. കേരള സ്റ്റൈൽ പ്രിപ്പറേഷൻ ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ഉരുളി ഈ ചൂടായ ഉരുളിയിലോട്ട് ഒഴിച്ചപ്പോൾ തന്നെ എന്ന മണമാണ്. വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ. അതിനകത്തോട് നമുക്ക് ഇഞ്ചി നല്ല നീളത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ആഹാ, കാണാൻ തന്നെ എന്താ ചന്തം. അടുത്തായിട്ട് നമുക്ക് വെളുത്തുള്ളി രണ്ടായിട്ട് അരിഞ്ഞതും കൂടി ഇടാവേ. കുറച്ച് പച്ചമുളക്. ഇനി നമുക്കിത് അങ്ങോട്ട് ഒന്ന് നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയ്ക്കകത്തേക്ക്. ഇനി നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. രണ്ട് പാത്രം നിറച്ചും ചെറിയുള്ളി. പോത്തുംകാലിന് നല്ല രീതിക്ക് മസാല വേണം. അപ്പോൾ നമുക്ക് കുറച്ച് സവോളയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയും സവോളയൊക്കെ പെട്ടെന്ന് ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവോളയും ചെറിയുള്ളിയൊക്കെ നല്ല രീതിക്ക് ഇതാ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കറിവേപ്പില ഇതൊക്കെ കഴുകിയതാണ് കേട്ടോ. പിന്നെ കഴുകാണ്ട് അവിടെ വെക്കുക കേട്ടേ. എന്ത് ചോദ്യമാണ് ഇത്? അല്ല, ഇനി അത് വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. അയ്യേ, പെർഫെക്റ്റ് ഫ്രഷ് സാധനമാണ്. ഓക്കെ, അപ്പോൾ കറിവേപ്പില നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ വഴറ്റിയ ഈ സവോളയ്ക്കകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാവേ. നമ്മുടെ മല്ലിപ്പൊടി ഇതിനകത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ലേശം ഗരം മസാല ഇടാം. കുറച്ച് കുരുമുളക് പൊടി. ഇനി നമുക്കിതെല്ലാം അങ്ങോട്ട് പച്ചമുളക് മാറുന്നവരെ ഇതിനകത്തൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ മുളക് പൊടി ഇടുമ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുക, കുറച്ചും കൂടെ കളറ് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ കാശ്മീരി ചില്ലിയൊക്കെ ആഡ് ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പോത്തുംകാലിൻ്റെ മസാല ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് ഇട്ട് അങ്ങോട്ട് വേവിക്കണം നമ്മുടെ പോത്തുംകാൽ. അപ്പോൾ പോത്തുംകാൽ ഇടുകയല്ലേ നമുക്ക്? പിന്നെ അല്ല, എടുത്ത് പിടക്കട്ടേ. ഇടപാട അപ്പോൾ നമ്മുടെ ഇതാ മസാലയൊക്കെ ഇങ്ങനെ നൈസായിട്ട്
ഈ പോത്തുങ്കാലിൻ്റെ മുകളിലേക്ക് അങ്ങനെ കോരി എല്ലായിടത്തും പിടിപ്പിക്കണം. നമ്മൾ ഇതാ മസാലയൊക്കെ ഫുള്ള് പോത്തുങ്കാലിൽ ഇങ്ങനെ വാരി പൊത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവനെ വേവിച്ചെടുക്കണം നല്ല രീതിയിൽ. ഇനിയപ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പച്ചവെള്ളം ഒഴിക്കാണ്ടിരിക്കണാണ് നല്ലത്, കാരണം നമ്മുടെ ഇതിന് എല്ലാത്തിനും ചൂടാണല്ലോ. അപ്പോൾ അത് പച്ചവെള്ളം ഒഴിക്കുമ്പോൾ ഒന്നുകൂടെ തണുത്തും, ഇതാകുമ്പോൾ പെട്ടെന്നാവുകയും ചെയ്യും. നമ്മൾ വെക്കുന്ന ആ കറിക്കാണെങ്കിൽ പക്ക ഒരു ടെക്സ്ചറും കിട്ടും കേട്ടോ. ഓ കൈകൊള്ളു കത്തിയില്ലേ. നിന്നെ ഞാൻ പാചകം പഠിപ്പിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഈ വാചകം മാത്രമേ ഉള്ളൂ, പാചകം ഇല്ല വാചകം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇനി ഒന്നും പഠിക്കാനില്ല എന്ന് പറഞ്ഞു, എല്ലാം പഠിച്ചു. ഇനിയപ്പോ നമുക്ക് ഇതിങ്ങനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. കുറച്ച് സമയം വേണം എന്തായാലും. അപ്പൊ ഇങ്ങനെ വെച്ച് വേവിക്കുമ്പോ ഓർക്ക അധികം തീ വെക്കരുത്, ഒരു ചെറിയ ചൂടിൽ അങ്ങനെ ഇരുന്ന് വേവണം കുറേ സമയം. ഇനിയപ്പോ നമുക്ക് പൊറോട്ടയുടെ പരിപാടി അങ്ങോട്ട് തുടങ്ങിയാലോ. നമ്മുടെ പോത്തുങ്കാലം അപ്പത്തേക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വേവട്ടെ. ലൊക്കേഷൻ ഒന്ന് നൈസായിട്ട് ചേഞ്ച് ചെയ്താണ് കേട്ടോ, നല്ല വെയിലിപ്പോ. ഇതെല്ലാം കൊണ്ട് ഇവിടെ അടുക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് മൈദ എടുക്കാം പൊറോട്ടയ്ക്ക്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പൊറോട്ട ആട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ഒരു കുറച്ച് പഞ്ചസാര, അടുത്തായിട്ട് മുട്ട, ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം കേട്ടോ, സൺഫ്ലവർ ഓയിലാണ്. പാലൊഴിച്ചാണ് കേട്ടോ നമ്മൾ കുഴിക്കുന്നത്. കുറച്ച് പാലൊഴിച്ച് നമുക്ക് അങ്ങോട്ട് പയ്യെ കുഴച്ച് കൊടുക്കണം. നമ്മുടെ ഈ പൊറോട്ടയുടെ പ്രത്യേകത എന്താണെന്നറിയോ, നമ്മളിങ്ങനെ കുഴച്ച് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കണം. ഇത് അതായത് നമ്മൾ വേറെ ബേക്കിംഗ് പൗഡറോ സോഡാ പൊടിയോ ഒന്നും ഇടുന്നില്ല. അപ്പം ഇത് കുഴച്ച് നല്ല സെറ്റപ്പിലാക്കി എടുക്കണം. ഇതെല്ലാം കാണുന്നുണ്ടോ? അത് എൻ്റെ കണ്ണു പോലും പിടിക്കുന്നില്ലല്ലോ. ഫുള്ള് വെള്ള പാല് വെള്ള പഞ്ചസാര വെള്ള ഉപ്പ് വെള്ള ആളുടെ മുണ്ടും വരെ വെള്ള. അപ്പൊ നമ്മുടെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം എന്താ പൊറോട്ട മാവ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ വെയിലത്തിരുന്നിട്ടുണ്ടല്ലോ, പൊറോട്ട അടിക്കേണ്ട ആവശ്യമൊന്നും വരില്ലായിരുന്നു. ഒട്ടുക്കത്തെ വെയില്, അതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റിയതാണ് കേട്ടോ നമ്മൾ. ഇതിനിപ്പോൾ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം, കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ നമ്മുടെ മാവ് കണ്ടോ എന്ത് സോഫ്റ്റ് ആയിട്ട്, ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓയിൽ തേച്ച് വെക്കുന്നത് കേട്ടോ. ഡോ കണ്ടോ നമ്മളിങ്ങനെ ക്രാക്കൊന്നും ഇല്ലാണ്ട് ഇതുപോലെ സോഫ്റ്റായിട്ട് വരണം കേട്ടോ. അതുവരെ കുഴയ്ക്കണം, കുറച്ച് പണിയാണ്. ഇനി നമ്മളൊരു വെള്ളത്തോർത്ത് നനച്ചതാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് അത് ഇട്ട് കൊടുക്കാം, ആ കറക്റ്റ് അതിൻ്റെ ആ ഒരു ഈർപ്പൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയപ്പോൾ നമുക്ക് പൊറോട്ട മാവ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ഒരു മണിക്കൂർ വെക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ബോളൊക്കെ പിടിച്ചിട്ട് പൊറോട്ട അങ്ങോട്ട് റെഡിയാക്കാം. അപ്പോൾ ഒരു മണിക്കൂർ കണ്ടു കാണാം. അപ്പോൾ നമ്മുടെ പോത്തുങ്കാൽ ഇത് അവിടെ ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പൊറോട്ടയുടെ ബാക്കി പരിപാടി അങ്ങോട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. നല്ല സോഫ്റ്റായി. ഇനി നമുക്കിത് ഓരോ പീസായിട്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുക്കാം കേട്ടോ. ഇതാ നമ്മളെല്ലാം കറക്റ്റായിട്ട് ഇതാ ബോൾ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് പണി കഴിഞ്ഞിട്ടില്ല, ഒന്നും കൂടെ കുറച്ച് ഓയിലും കൂടെ മണ്ടി തേച്ചിട്ട് നമുക്ക് നനഞ്ഞ തോർത്തിൻ്റെ മുകളിൽ വിരിച്ചു വെക്കാം. അപ്പോൾ നമുക്കിനി പൊറോട്ട അടിച്ച് അങ്ങോട്ട് തുടങ്ങാം കേട്ടോ. നമ്മൾ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്, പക്ഷേ പൊറോട്ടയ്ക്ക് ഒരു ഇതും ഇല്ല കേട്ടോ. പൊറോട്ടയ്ക്ക് പരിമിതികളേ ഇല്ല, പൊറോട്ടയ്ക്ക് ഒരു പരിമിതിയില്ല, കിടിലൻ പൊറോട്ടയായിരിക്കും. നിനക്ക് വീശാൻ പഠിക്കണമെന്നല്ല പറഞ്ഞു? ഞാൻ വീശിക്കും ചിലപ്പോൾ. നമുക്ക് കുറച്ച് ഓയിലിൻ്റെ മുകളിൽ ഒഴിക്കാം, ഏകദേശം മൈദ. ക്യാമറ മാറ്റി പിടിച്ചോട്ടോ. ഇവിടെ വാടാ
ആഹാ, എന്ത് മനോഹരമായിരിക്കുന്നു. പൊറോട്ടയൊക്കെ നല്ല കിഡിലിനായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇത് കാണുമ്പോൾ പുച്ഛമായിരിക്കും. എന്നാലും പൊറോട്ടയാകും. പൊറോട്ടയുടെ ഫൈനൽ പ്രോഡക്റ്റ് നമ്മൾ പൊളിക്കും. നമ്മുടെ പൊറോട്ട എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റിയതാട്ടോ. അപ്പോൾ നമ്മുടെ അവസാന റൗണ്ട് പൊറോട്ട ഉണ്ടാക്കലും കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് ചുട്ടു റെഡിയാക്കിയാൽ മതി. പൊറോട്ടയൊക്കെ എപ്പോഴും നമ്മൾ ഡ്രൈ ആവാതെ നോക്കണം. എന്നാലേ ആ ടെക്സ്ചറും ഉണ്ടാവുള്ളൂ, നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ പോത്തുംകാൽ എന്തായാലും നോക്കാട്ടോ. നമുക്ക് നോക്കാനൊന്നും ഇല്ല, സാധനം സെറ്റാണ്. ഓ കണ്ടോ, പൊറോട്ട കഴിക്കാൻ ഗ്രേവി വേണ്ടേ. ബന്ധുവില്ല പിന്നെ സാധനം കണ്ടറിഞ്ഞിട. സെറ്റുണ്ട്, നല്ല രീതിക്ക് വന്നിട്ടുണ്ട് കേട്ടോ സാധനം. അപ്പൊ ഉരുളി അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് നമുക്ക് പൊറോട്ടയുടെ പരിപാടി അങ്ങോട്ട് തുടങ്ങാട്ടോ. ചുട്ടെടുത്തിട്ട് അങ്ങോട്ട് ഇതും കൂട്ടി പെട്ടയ്ക്കാം. അപ്പൊ നമുക്ക് പൊറോട്ട ചുട്ടു തുടങ്ങാട്ടോ. പൊറോട്ട ചുടാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് അമ്മേനെ പിടിച്ചോണ്ടിരുത്തിയിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെയല്ലേ പൊറോട്ട? ഓക്കെ അല്ലേ? പൊറോട്ടൊക്കെ പപ്സ് പോലെ ആയല്ലോടാ. ലെയറ് ലെയറായിട്ടാ. എന്താണ് അമ്മയല്ലേ അവിടെ ഇരുന്ന് ചുടുന്നത്? അതെ, ചുടലിന്റെ ഇതിലാണ് പപ്സ് ആയിട്ട് സൂപ്പറാ. അമ്മനും സോപ്പിട്ട് നിർത്തണം, എന്നാലേ ചുടൽ നടക്കുന്നത്. പൊറോട്ട ഞാൻ അമ്മ പൊറോട്ട ഇവിടെ നോക്കിക്കൊണ്ടിരുന്നിട്ട് പരത്താൻ മറന്നുപോയി. കല്ല് കരിഞ്ഞു കൊണ്ട് കണ്ട അമ്മ വന്നുകൊണ്ട് കുറച്ച് സ്പീഡായി, ഇല്ലെങ്കിൽ മൊത്തം ഞാൻ തന്നെ കണ്ട് വന്നേനെ. അവനെ ക്യാമറ എന്താ വെക്കൂല. അപ്പൊ നമ്മുടെ പൊറോട്ട ചുടല് ഇതാ ഏകദേശം നമ്മള് നിർത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം മഴ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഫുള്ള് ഇരുണ്ട് മൂടി. ലൈറ്റ് ഉണ്ടോ? ലൈറ്റ് ഉണ്ട്. ആ അപ്പൊ എന്നാ നമ്മൾ ഇതാ പൊറോട്ട ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിക്ക് ചുട്ടിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉള്ളു. അപ്പൊ ഇത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചുടാം. ഓക്കെ, സെറ്റ്. നമ്മുടെ കിഡിലൻ പൊറോട്ടയും അതുപോലെ തന്നെ ഇതാ കിണ്ണം കാച്ചി പോത്തുംകാലും റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, ഇത് കണ്ടിട്ട് ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്നില്ല. കഴിച്ചാലോ നമുക്ക് അങ്ങോട്ട്. കാല് എടുക്കാട്ടോ നമുക്ക്. എന്റെ പൊന്നു മോനെ, പൊറോട്ടയുടെ മുകളിലോട്ട് അങ്ങോട്ട് വെക്കാം നമുക്ക്. ഗ്രേവിതാ കറക്റ്റ് പോത്തുംകാലിന്റെ മുകളിൽ കൂടെ അങ്ങോട്ട് ഒഴിക്കാം. പൊറോട്ടയൊക്കെ അങ്ങനെ ഗ്രേവിയിൽ ഇങ്ങനെ കുതിർന്നിട്ട്. ഇതാ പോത്തിന്റെ കാലിന്റെ എല്ല് കണ്ടോ. ഇതൊന്ന് കൊട്ടി നോക്കിയാലോടാ, മജ്ജ ഉണ്ടാവും. മജ്ജ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന്. നമ്മളിത് കൂടുതലും മജ്ജയല്ലേ കോൺസെൻട്രേറ്റ് ചെയ്തത്, മീറ്റ് ആണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത്. ഇതാ ആ ഏതല്ലേ സിറ്റിയിലേ. നമുക്ക് കട്ടിംഗ് ബോർഡ് ഇങ്ങോട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ എല്ലാം ഇങ്ങോട്ട് എടുത്ത് കാണിക്കാട്ടോ. ഞാൻ എന്തോ ഇല്ലയോ എന്നൊക്കെ. ഇത് കണ്ടോ, ഏ
എടാ ഇതിന്റെ ഉള്ളിൽ മജ്ജ ഉണ്ടാവൂടാ. എനിക്ക് അത് അവിടെ വെച്ച് പൊട്ടിച്ചാലല്ലേ. ഇത് എങ്ങനെ പൊട്ടിക്കും? കടിച്ചു പൊട്ടിക്കാൻ പറ്റുമോ? അയ്യോ ഏതാണ് പോത്തിന്റെ കാല്? അത് നമുക്ക് സെറ്റാക്കട്ടെ വീട്ടിൽ പോയിട്ട്. സാധനം എന്ത് കണ്ടോ, ബീഫൊക്കെ നല്ല രീതിക്ക് വെന്ത് സെറ്റായിട്ടുണ്ട്. എന്നാ ഒരു കഷ്ണം കൂടെ കഴിച്ചു നോക്കിയോ. കഴിച്ചു നോക്കാം. അവൻ്റെ പൊഞ്ഞു മോനെ നല്ല കിഡില്ല. സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ് പൊറോട്ടയുടെ കൂടെ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. ദൂക്ക് പൊറോട്ട ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ കുളിച്ച് കിടക്കുന്ന സാധനം. എന്നാ ഒരു കഷ്ണം പൊറോട്ടയും മജ്ജയും കൂടെ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കിക്കോട്ടോ. ഇല്ലടാ അതെ. എന്നാ ഒരു കഷ്ണം പൊറോട്ടയും നമ്മുടെ ഈ മജ്ജയും കൂടെ അതിലേക്ക് വെച്ചിട്ട് ഓ എന്നാ ഇതങ്ങ് കഴിച്ചു. ഗഞ്ച പൊന്നു മോനെ പൊറോട്ട വേറെ ലെവൽ ഇട്ടാ അടിപൊളിയിലേ. ഈ ചാറിലും കൂടെ ഇത് കുതിർന്നു നമ്മുടെ പൊറോട്ട. ആ പക്ക ലെയറും കാര്യങ്ങളായിട്ട് ഇതുണ്ടോ ചാറ് നോക്കിൻ്റെ ഇതുണ്ടോ നല്ല രീതി. ആ പൊറോട്ടയും കൂടെ കത്തിട്ട് കുതിർന്നിട്ടേ പൊറോട്ട വലിച്ചങ്ങ് എടുക്കുക. ഇതുണ്ടോ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം നിറയെന്ന് പറഞ്ഞ പോലെ. അപ്പം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മജ്ജ ശരിക്കും എന്താ പറയുക ഒരു നെയ് പീസൊക്കെ കഴിക്കില്ലേ ആ ഒരു ഫീലാണ് കേട്ടോ. പൊക്ക റിച്ച് സാധനമാണ്, ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ല, ഒരു മട്ടിപ്പ് വരും. പക്ഷെ നമ്മുടെ എന്താ പറയുക ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാ ബീഫ് കറി വെക്കണ പോലെയൊന്നും അല്ല കേട്ടോ, അതൊരു ഭയങ്കര ഒരു ഫീലാണ്. അപ്പം വീട്ടിൽ വെക്കാൻ പറ്റിയ ആൾക്കാർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അതായത് പൊറോട്ടയൊക്കെ എന്ത് സിമ്പിളാണെന്ന് കണ്ടല്ലോ അല്ലേ. ഈ ഒരു പൊറോട്ടയ്ക്ക് ഇങ്ങനെ ഇത് ഉണ്ടോ, ഈ ചാറിനകത്ത് ഇങ്ങനെ കുളിച്ച് കിടക്കണമെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ അത് ഈ കുറച്ച് ബീഫിൻ്റെ പീസ് ഇതാ ഇങ്ങനെ എടുത്തിട്ട് എന്നാ ഒരു പീസ് നീ കഴിച്ചു നോക്ക്. ഓക്കെ. ആ നീ നേരത്തെ വാരിച്ചു നോക്കുക മുഖത്തന്നെ ഇരിപ്പുണ്ട്. എന്താ പിന്നെ ആരും കണ്ടില്ല. എങ്ങനെയുണ്ട് കാര്യം പറ? മഴ വരുന്നുണ്ട്. മഴ അങ്ങോട്ട് മഴക്കാറൊക്കെ ഇത് കണ്ടോ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. വരണ്ടാനൊക്കെ മഴക്കാറ് ഇങ്ങനെ കയറി വന്നോണ്ടിരിക്കാണ്. അപ്പൊ ഞാനിത് കഴിച്ചോണ്ടിരിക്കുകയാണ്. അത് ക്യാമറ എന്നെ ദുഷ്ട. മുന്നേ നമ്മളൊരു കിഡിലും പോത്തും കാര്യം ചെയ്തതാണ്ട്, അതാ മജ്ജയ്ക്ക് വേണ്ടി ചെയ്തതാണ്. ഇതിപ്പോന്ന് പറഞ്ഞ നമ്മള് മീറ്റിന് വേണ്ടിയും, അത് മാത്രമല്ല അന്ന് എല്ലാരും പറഞ്ഞു പൊറോട്ടയുടെ കൂടെയാണ് ഈ കിഡിലിനായിരിക്കും. അപ്പൊ ആ റിക്വസ്റ്റും കൂടെ മാനിച്ചാണ് നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത്യാവശ്യം നല്ല രീതിക്ക്, അതായത് 1 മില്യൺ മോഡല് വ്യൂ വന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അത് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പൊ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ പോത്തും കാലും പൊറോട്ടയും എങ്ങനെയുണ്ടായിരുന്നു ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. സാധനം അടിപൊളിയാണ്, ട്രൈ ചെയ്യാൻ പറ്റുന്നവർക്കൊന്ന് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും പീസ്.